രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് എക്സ്പോ ദുബായ്ക്ക് ലോക സാമ്പത്തിക ഭൂപടത്തിൽ മികച്ച സ്ഥാനം ഉറപ്പാണ് രണ്ടര കോടിയോളം സന്ദർശകർ ദുബൈയെ തേടിയെത്താനിരിക്കെ മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങളും എക്സ്പോ സമ്മാനിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിർമ്മാണ മേഖലയിൽ വൻ കരാറുകളുമായി ലോകോത്തര കമ്പനികളും ദുബൈയിലെത്തി തുടങ്ങിയിട്ടുണ്ട് അൻപതിനായിരത്തോളം പുതിയ ഹോട്ടൽ മുറികൾ ദുബൈയിൽ ഇക്കാലത്ത് ഉയരും റിയൽ എസ്റ്റേറ്റ് മേഖല പുതിയ ആകാശങ്ങൾ തേടാനിരിക്കെ രണ്ടായിരത്തിയെട്ട് സാമ്പത്തിക മാന്ദ്യകാലത്തെ സാഹചര്യം തിരിച്ചെത്തുമെന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നു കെട്ടിടവാടക വൻതോതിൽ ഉയരുമെന്ന വസ്തുത തന്നെയാണ് ഈ ആശങ്കയുടെ അടിസ്ഥാനം ഇടത്തരം പ്രവാസി കുടുംബങ്ങളെയാവും ഇത് സാരമായി ബാധിക്കുക ശമ്പളവർദ്ധന പ്രതീക്ഷിക്കാനില്ലാത്ത ഇത്തരം ദുബായ് നിവാസികൾക്ക് പുതിയ വികസന സാഹചര്യത്തിൽ നഗരമേഖലയിലെ പാർപ്പിടങ്ങളിൽ നിന്നും താമസം മാറേണ്ടിയും വരും അബുദാബിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വാർഷിക വാടക വർദ്ധിപ്പിക്കുന്നതിലുള്ള നിയന്ത്രണം എടുത്തുകടഞ്ഞത് ഇത് ദുബായും ഉടൻ നടപ്പിലാക്കുമെന്നാണ് സൂചന കെട്ടിട ഉടമകൾക്ക് ഇഷ്ടാനുസാരം വാടക വർദ്ധിപ്പിക്കാനുള്ള അവസരമാകും ഇത് സൃഷ്ടിക്കുക ഇടത്തര കുടുംബങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ഷാർജയിലെ താമസ കേന്ദ്രങ്ങളിലും വാടക കുത്തനെ ഉയർന്നിരിക്കുകയാണിപ്പോൾ മെയിന്റനൻസ് ചാർജും പാർക്കിംഗ് ഫീയും വാടകയ്ക്കൊപ്പം വർദ്ധിച്ച സാഹചര്യമാണ് ഷാർജയിലുള്ളത് എക്സ്പോ എത്തുമ്പോൾ ഈ ആശങ്കകൾ മുന്നിൽ കണ്ട ദുബൈ ഭരണകൂടവും സെൻട്രൽ ബാങ്കും ഇതിനുവേണ്ട സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു പാഠം പഠിച്ചു മിസ്റ്റേക്ക് ഈസ് എ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള അതിന്റെ കുതിപ്പ് കൂടി എന്നാൽ എന്നാൽകളകറ്റി സന്തുലിത വികസനം സാധ്യമാക്കുകയെന്ന വലിയ വെല്ലുവിളിയാവും ഇനി ദുബായ് അധികൃതർക്ക് മുന്നിലുള്ളത് വേൾഡ് എക്സ്പോ ദുബായ്ക്ക് വികസന കുതിപ്പിന്റെ പുതുവേഗം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ വികസനത്തിനൊപ്പം വർദ്ധിക്കുന്ന ജീവിത ചെലവ് ഇടത്തരക്കാരായ പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത് ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ ദുബായ്